ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ASA DSU സഖ്യത്തിന് വിജയം. യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്യൂർ ആയി സ്വയം പ്രഖ്യാപിച്ച പ്രജ്വലാണ്. കൌൺസിലിലേക്ക് ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ പ്രതിനിധിയും എത്തുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ട്. ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യയിൽ ഒരു സർവകലാശാലയിൽ ക്യൂറായി സ്വയം പ്രഖ്യാപിച്ചയാൾ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വം നൽകുന്നത്. HCUവിന്റെ പുതിയ യൂണിയൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായി പൃഥ്വിസായി തെരഞ്ഞെടുക്കപ്പെട്ടു. മലയാളിയായ കൃപാ മരിയ ജോർജാണ് ജനറൽ സെക്രട്ടറി. സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ജനറൽ സെക്രട്ടറി ആകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഐ എം ഋത്വിക് ലക്ഷ്മൺ ലാലൻ, കണ്ടസ്റ്റിംഗ് ഫോർ ദി പോസ്റ്റ് ഓഫ് ജി എസ് കാഷ് മാസ്റ്റേഴ്സ് റെപ്രസെന്റേറ്റീവ്. സർവകലാശാല കൗൺസിലിലേക്ക് ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ പ്രതിനിധിയും എത്തുകയാണ് ഇത്തവണ. ICC ജനറൽ സെക്രട്ടറി കാഷായാണ് ട്രാൻസ് വനിത സതി ഋത്വിക് ലക്ഷ്മൺ ലല്ല തെരഞ്ഞെടുക്കപ്പെട്ടത്. സർവകലാശാലയിൽ ലിംഗനീതി ഉറപ്പാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അവർ പറയുന്നു. The gender sensitization programs will be in coordination with the Equal Opportunity Cell, Anti-Discrimination Office and Transgender Committee. സർവകലാശാല യൂണിയൻ കൗൺസിലിലെ പ്രധാന 6 സ്ഥാനങ്ങളടക്കം എല്ലാ സീറ്റുകളും തൂത്തുവാരിയാണ് SFI ASA DSU സഖ്യത്തിന്റെ വിജയം. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.